അഗ്നിചിറകുമായി ഇന്ത്യയുടെ വികസന സ്വപ്നം കണ്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രകൃതി സ്നേഹവും കുട്ടികളോടുള്ള വാത്സല്യവും വിജ്ഞാനത്തിനു വേണ്ടിയുള്ള വെമ്പലകളും നിറഞ്ഞ ഓർമ്മകൾ വേദനയോട് പങ്കുവയ്ക്കുകയാണ് കലാമിൻ്റെ ആലപ്പുഴയിലെ കൂട്ടുകാരനായ എസ് മഹാദേവ അയ്യർ. 1952 തിരുച്ചിറപ്പള്ളി സെൻറ് ജോർജ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി എത്തിയതോടെയാണ് APJ അബ്ദുൽ കലാം ആലപ്പുഴ പഴവീട് സ്വദേശി എസ് മഹാദേവ അയ്യറുടെ ഇഷ്ടത്തോഴനായി മാറിയത്. ഫിസിക്സ് ബിരുദ ക്ലാസ്സിൽ തുടങ്ങിയ സുഹൃത്ബന്ധം നേട്ടങ്ങളുടെ നെറുകയിലെത്തിയിട്ടും APJ അബ്ദുൽ കലാം കാത്തുസൂക്ഷിച്ചതായാണ് ഈ ചങ്ങാതിയുടെ അനുഭവസാക്ഷ്യം. ഭാരതത്തിന്റെ പ്രഥമ പൗരനായി തീർന്ന APJ 2007 മഹാദേവ അയ്യരെയും കുടുംബത്തെയും രാഷ്ട്രപതി ഭവനിൽ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചുകൊണ്ടാണ് തന്റെ സൗഹൃദ സാക്ഷ്യപ്പെടുത്തലിന് അടിവരയിട്ടത്. 2012 ഒക്ടോബർ 24 ആലപ്പുഴയിലെത്തിയ കലാം മഹാദേവ അയ്യറിന്റെ പഴവീട്ടിലുള്ള കൈലാസ് എന്ന ഭവനത്തിലും പദവിയുടെ പരിവേഷം മാറ്റിവെച്ച് എത്തിച്ചേർന്നിരുന്നു. ശാസ്ത്ര ഗവേഷണ രംഗങ്ങളിലെ നൂതന സങ്കല്പങ്ങൾ, പ്രകൃതി സ്നേഹവും കുരുന്നുകളോടുള്ള വാത്സല്യവുമൊക്കെ ഇടകലർത്തി തന്നെ പ്രാവർത്തികമാക്കിയ അപൂർവ വ്യക്തിത്വമായിരുന്നു APJ എന്നാണ് മഹാദേവ അയ്യറിന്റെ വിലയിരുത്തൽ. സ്കൂളിന്റെ ശതാബ്ദിക്ക് പ്രസിഡന്റായിരിക്കുമ്പോൾ ഡോക്ടർ കലാം വരുന്നതിന് വരാനിരിക്കെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഹെലിപാഡ്, അപ്പോൾ അവിടെ ഏതോ വീടിൽ രണ്ട് തെങ്ങ് മുറിക്കണമെന്നാണ് ഹെലികോപ്റ്റർ ഇറങ്ങണമെങ്കിൽ പറഞ്ഞത്. പിന്നെ കുട്ടികളെ വഴിയിൽ നിർത്തി കൊടി വീശിക്കാൻ ഒരു പരിപാടിയും ഉണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രപതി ഭവനായിരുന്നു എടുത്തു വന്നു, കലക്ടർക്കും വന്നു, സ്കൂളിനും വന്നു. കുട്ടികളെ അല്ല, ഒരു അങ്ങേരുടെ സന്ദർശനം പ്രമാണിച്ച് ഒരു മരവും മുറിക്കരുത്, കുട്ടികളെ റോഡിൽ മാർഷൽ ചെയ്യിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ഇൻ്ററാക്റ്റീവ് സെക്ഷനുള്ള കുട്ടികൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കാപ്പിയോ ചായയോ കൊടുത്തിരിക്കണം, കഴിക്കാനും വല്ലതും കൊടുത്തിരിക്കണം, അത് വളരെ നിഷ്കർഷമായി പാലിക്കണമെന്നും എഴുത്തുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടികൾക്കും എല്ലാവരും ആരും അദ്ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെടരുതെന്നുള്ള ഒരിതാണ്. അതെ, ഇതിലിരുന്ന് മനസ്സിലാകുന്നത് കുട്ടികളോടുള്ള വാത്സല്യമാണ്, അതുകൊണ്ട് പ്രകൃതിയോടുള്ള സ്നേഹമാണ്. രാഷ്ട്രപതിയായിരിക്കെ ശൃംഗേരി സന്ദർശന വേളയിൽ ലഭിച്ച ഷാൾ പ്രിയപ്പെട്ട ചങ്ങാതിക്കായി APJ സമ്മാനിച്ചിരുന്നു. ഇത് ഒരു അമൂല്യനിധിയായി ഇന്നും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ആലപ്പുഴയിൽ എത്തുമ്പോൾ കാണാൻ കൊതിച്ചിരുന്ന ആത്മസുഹൃത്തിൻ്റെ വേർപാട് മഹാദേവ അയ്യർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ആലപ്പുഴയിൽ എത്തുന്ന പ്രിയ സുഹൃത്തിനെ ഒരു നോക്ക് നേരിൽ കാണാൻ കൊതിച്ചിരിക്കവെയാണ് APJയുടെ വേർപാടിൻ്റെ വാർത്ത ഈ കൂട്ടുകാരനെ തേടിയെത്തിയത്.